തിരുമയാൽ വളരെ കുറച്ച് കൂലികൾ മാത്രം, അത്ര 50 രൂപ 100 രൂപ ഇനി 500 രൂപ ഒരു ഏതായാലും പുള്ളി നമ്മൾ കൊടുക്കുന്നുണ്ട്. പുള്ളിക്ക് അത് കൂടുതൽ വേണ്ട, കാരണം പുള്ളി സാമ്പത്തികമായിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. നല്ലൊരു മനുഷ്യനായിരുന്നു, നല്ലൊരു പ്രവർത്തകനൊക്കെ. നാട്ടുകാരെന്ന രീതിയിൽ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നല്ലൊരു മനുഷ്യനായിരുന്നു, നല്ലൊരു പ്രവർത്തകനൊക്കെ ആയിരുന്നു. ഇതുവരെ നമ്മൾ ഇങ്ങനൊരു സംഭവം അറിഞ്ഞപ്പോ തന്നെ ഞങ്ങൾക്ക് ഒരു ഞെട്ടലായി. ഒരു യുക്തിവാദിയായ അയാളുടെ പ്രൊഫൈൽ, സോഷ്യൽ മീഡിയ പ്രൊഫൈലൊക്കെ കണ്ടാൽ യുക്തിവാദിയാന്ന് നമുക്ക് തോന്നിക്കും. പക്ഷേ പുള്ളി അങ്ങനെ ഒരു കേസ് കേട്ടില്ല, പ്രതി അല്ല. വളരെ സൈലന്റ് ആയിട്ട് മാത്രം എല്ലാവരോടും സംസാരിക്കുകയും, അല്ലെങ്കിൽ തിരുമയാൽ വളരെ കുറച്ച് കൂലികൾ മാത്രം, അത്ര 50 രൂപ 100 രൂപ ഇനി 500 രൂപ ഒരു ഏതായാലും പുള്ളിക്ക് അത് കൊണ്ട് വേണ്ട, കാരണം പുള്ളിക്ക് സാമ്പത്തികമായിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. മകള് ഗൾഫിലാണ്, മകൻ ഗൾഫിലാണ്, അല്ലെങ്കിൽ എല്ലാവരും മറ്റുള്ളവരെല്ലാം നല്ല നിലവാരം. പൈസയ്ക്ക് ഒന്നും പുള്ളിക്ക് വലിയ ആപ്തി ഒന്നുമില്ല. അങ്ങനെ ആയിരുന്നു. അപ്പം ഞാനാണ് രാവിലെ ഇവിടെ വന്നവനാണ്. ഇവിടെ വന്നപ്പോൾ എനിക്ക് കുറേ പഴമൊക്കെ തന്നുകൂടെ, ഒരു തിരുമാറിനെ കൊണ്ട് വന്നാൽ തിരുമാമെന്ന ഇവിടെ കൊണ്ടുവന്നപ്പം പറഞ്ഞ പുള്ളിക്കാരൻ്റെ ഒരു മകൾ എൻ്റെ അമ്മ താമസിക്കുന്നുണ്ട്. അപ്പോൾ ആ ചേച്ചിക്ക് കൊടുത്തായിരുന്നു, പറഞ്ഞു ഒരു ബിഷപ്പിനകത്ത് കുറേ പാടാന്ന് പറഞ്ഞാൽ പഴമൊക്കെ തന്നു. പകുതി കൂട്ടിനടുത്തോളം പറഞ്ഞു, പകുതി ആരെടുക്കുകയും ചെയ്തു, പകുതി അവർക്ക് കൊടുക്കുകയും ചെയ്തു. ബിഷോപ്പർ കൊണ്ടവിടെ കൊടുത്തു. ഇപ്പോൾ രാവിലെ ഈ സംഭവം നോക്കും, ഒരിക്കലും വിശ്വസിക്കാനൊക്കെ പുള്ളി അങ്ങനെ ഒരു ടീം അല്ല അല്ലെന്നുള്ള കാര്യം പറയും. പിന്നെ ഈ ലൈല എന്ന് പറയുന്ന ഭാര്യയെ കുറിച്ച് നല്ല അഭിപ്രായം, വീട് കാര്യങ്ങള് എല്ലാം നല്ല. ലൈല രണ്ടാം വിവാഹമാണെന്നുള്ള ഇടപരിഹാരത്താണ് അവരുടെ വീട്. അവര് അങ്ങനത്തെ മോശം സ്ത്രീ ഒന്നും അല്ല, ഒരു കാരണം വെച്ചാൽ ആരും പറയത്തില്ല, ഒരു മനുഷ്യൻ പറയത്തില്ല, അതിലുകാരും പറയത്തില്ല. പക്ഷെ ഇപ്പൊ ഈ നടന്ന സംഭവമായിട്ട് ബന്ധപ്പെട്ടപ്പോ എന്താ പറയാനുള്ളത്, ഇപ്പൊ ബോഡി ഏകദേശം ബോഡി അവിടെ നിന്ന് കിട്ടിയെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് അറിയത്തില്ല, അവരെ അതിനകത്ത് പങ്കുണ്ടോയില്ലെന്ന് നമുക്ക് അറിയത്തില്ല. കാരണം വളരെ സൗമ്യമായിട്ടാണ് നമ്മുടെ വീട്ടിലൊക്കെ ചെന്ന എല്ലാവരെയും സ്വീകരിക്കുകയും എല്ലാ ജാതിയും എല്ലാ രീതിയിലും അങ്ങനെ ഒരു ക്രൂര മനോഭാവം ഉള്ളവരല്ല രണ്ടുപേരും. ഇങ്ങനെ സൈലന്റായിട്ട് കിടക്കുന്നവരാണ് ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് പെട്ടെന്ന് ഒരു ഞെട്ടലാണ് പെട്ടെന്ന് ഉണ്ടായത്. കാരണം ഇങ്ങനൊരു സംഭവം നടക്കുകയോ വിശ്വസിക്കാനും ഈ പുള്ളിയെ ചെറുപ്പകാലം തൊട്ട് നമ്മൾ അറിയുന്നു, മറ്റു രീതി ഞങ്ങൾ കണ്ടിട്ടില്ല. വൈഫിനെ നമ്മൾ കൂടെ കണ്ടല്ല, കാര്യം ഞങ്ങളുടെ കുടുംബം ഇതായിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് വിറ്റിട്ട് ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ അപ്പുറത്തെ താമസം. പിന്നെ ഇവിടെ അങ്ങനെ വലിയ വരവും കോരിയും പാരമ്പര്യം, ഇവര് പാരമ്പര്യം തിരുമ്മി ചികിത്സ വീട് ഇവിടെ തന്നെയായിരിക്കും. പിന്നെ വീട് അവരുടെ പഴയ ഇത് വല്ല ആഭിചാര കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കാനുള്ള അങ്ങനൊന്നും നമുക്കറിയത്തില്ല. ഇപ്പോഴാണ് ഈ ഒരു സംഭവം അറിയുന്നത്. ഇങ്ങനെയൊക്കെ ഇനിയിപ്പോ നമ്മളിതെല്ലാവരും ഇങ്ങനെ കണ്ടു കേട്ടപ്പോ മൊബൈലുകളിൽ എല്ലാവരും ഇതുവരെ കാണുമ്പോ നമ്മള് കണ്ടു. നമ്മളിങ്ങനെ തമിഴ്നാട്ടിലും മറ്റുള്ള നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഇങ്ങനെ കഴുത്തേർത്ത് പോകുന്ന നരബലി കേട്ടിട്ടുണ്ട്. നമ്മുടെ സ്വന്തം നാട്ടിൽ ഇങ്ങനെ നടക്കുന്ന നമ്മുടെ ഏരിയ അല്ല, നമ്മുടെ കേരളത്തില് ഇപ്പൊ കുശലം കൂടുതൽ അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളും നമുക്കൊന്നും അറിയത്തില്ല. ഒരു സ്വഭാവ രീതിയൊക്കെ എങ്ങനെയാണെന്നറിയോ? അല്ല, ഇദ്ദേഹം വളരെ സജീവമുള്ള ഒരു പ്രവർത്തനമായിരുന്നു. എല്ലാ സാംസ്കാരിക പ്രവർത്തനത്തിലും നിൽക്കുന്ന ഒരാളായിരുന്നു. ഒരിക്കലും അദ്ദേഹം ഇങ്ങനൊരു കാര്യം ചെയ്യുമെന്ന് നമ്മളാരും പ്രതീക്ഷിച്ചല്ല. ഇവിടെ പണ്ട് തൊട്ടേ ഇവിടെ അച്ഛനമ്മമാരായിട്ട് തന്നെ തിരുമാരായിരുന്നു. ഇവിടാണ് തിരുമിക്കുന്നത്, നമ്മൾ തിരുമാ വരുമ്പോൾ ഇവിടെയാണ് തിരുമിക്കുന്നത്. ഞങ്ങളൊക്കെ വന്ന് തിരുമിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. ആദ്യം കൂട്ടിലുണ്ടോ കുടുംബം എന്നാ പറയുന്നത്, ഇത്ര വലിയ പേര് കേട്ട ഒരു ഇതാണ്. പിന്നെ ലൈബ്രറി പ്രവർത്തനം, അങ്ങനെ എല്ലാം സാംസ്കാരിക പ്രവർത്തനത്തിലും പുരോഗമന അങ്ങനെയുള്ള എല്ലാ കാര്യത്തിലും നീക്കുന്ന ഒരാളാണ്. പക്ഷേ ഇത് എന്താണ് സംഭവിച്ചത് നമുക്കൊരു വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇങ്ങോട്ട് സംഭവത്തിനകത്ത് കൂടി ചെന്നു നമുക്കറിയത്തുള്ളൂ. പിന്നെ ഇപ്പം കഴിഞ്ഞ ഒരു ഒരു മാസമായിട്ട് ഇവിടെ വേറൊരു മുസ്ലിം പേരുദാരി ആളുകളോ താമസിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളൊക്കെ വിചാരിച്ച അവ ഇയാളിവിടെ തിരുമിനി വരുന്ന തിരുമിനി പലരും വരുവാറുണ്ട്. ഒരു പക്ഷേ അവിടെ തിരുമിനി വന്നതാണ് ഞങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും. പക്ഷെ പിന്നീട് പറയുന്നത് അതിലൂടെ സ്ഥിരം താമസിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണെന്നൊക്കെ പറയുന്നു. അതും ഇതുമായിട്ടൊക്കെ ബന്ധമുണ്ടോ എന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ. ഇതൊക്കെയുള്ളൂ നമുക്കറിയാവുന്ന ഒരു കാര്യങ്ങൾ.